അല്ല എൻ്റെ പിന്നേങ്ങന്മാരെ, അണൽ കടിച്ചിട്ട് മരണത്തോട് മല്ലിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ ഏഞ്ചൽ മോളങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ? ഞാൻ എന്തായാലും കണ്ണൂർ പോയിരുന്നു. പോണ വഴിക്ക് ഏഞ്ചൽ മോളിനെ കാണാൻ വേണ്ടി ഒന്ന് അടിച്ചു നോക്കിയാ. അപ്പോൾ അവർ അമ്മയും മക്കളൊക്കെ കൂടിയിട്ട് നമ്മുടെ വടകരയിലുള്ള സാൻഡ് ബാം ഗിച്ചിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോണ വഴിയല്ലേ, അപ്പോൾ അവരൊന്ന് കാണാം. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റും വാങ്ങിച്ചിട്ട് അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ പൂവ, ഇപ്പോഴത്തെ വിശേഷം എന്താണെന്നൊന്ന് ചോദിക്കാം. വരി. ഹലോ, ഞാൻ നിങ്ങൾ എന്തായാലും ബീച്ചിലുണ്ട് പറഞ്ഞില്ലേ, മെല്ലെ തെരഞ്ഞിങ്ങനെ വന്നാൽ വിളിച്ചാൽ അതിന്റെ സസ്പെൻസ് പോയില്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉഷാറല്ലേ, ഇപ്പോഴത്തെ വിവരങ്ങൾ പറയും. അടിപൊളിയല്ലേ, എന്റെ ഏഞ്ചൽ കുട്ടിക്കാണ്. നീ വലിയ ആളായില്ലേ, അടിപൊളിയല്ലേ. ഏഞ്ചല് മോളിനെ കാണാൻ വരുമ്പളേ എന്തായാലും ഒന്ന് നമുക്ക് ആഘോഷിക്കണ്ടേ? വീഡിയോ ഇറങ്ങിയതിനു ശേഷമുള്ള പ്രതികരണം ഒക്കെ എങ്ങനെയാണ്? എല്ലാരും തിരിച്ചറിഞ്ഞു. സ്റ്റാറായോ? എന്തൊക്കെയാണ്, എന്താ വീഡിയോ ഇറങ്ങിയ പ്രതികരണം? വീഡിയോ ഇറങ്ങി ഇപ്പം ആദ്യം ഇത് മുമ്പ് പല ന്യൂസുകളിൽ വന്നിട്ടുള്ള കഴിഞ്ഞും കൂടുതൽ ഭയങ്കര ഹൈലൈറ്റ് ആയ ഒരു സംഭവമായിരുന്നു. അത് നിങ്ങൾ ഇരുത്തിക്കൊണ്ട് പറയല്ല, അത് സത്യസന്ധ മനസ്സ് കെട്ടിയേ പറഞ്ഞ. കാരണം കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ ഇടയ്ക്ക് നിങ്ങൾ വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോകുമ്പോ ഒരു ചേച്ചി ചോദിച്ചു, അണൽ കടിച്ച കൊച്ചിന്റെ അമ്മയല്ലേന്ന് ചോദിച്ചു. കാരണം അതെ. പിന്നെ അതിൽ കൂടുതൽ അതിന്റെ വരുന്ന കമന്റ്സ്, പിന്നെ കുറെ പേര് വിളിച്ചതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്ക് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു നല്ല വാക്ക് വേറൊരാളുടെ അടുത്ത് കേൾക്കുമ്പം, അതിനു മുമ്പ് ചിലപ്പം ചിലർ പറയും ആംബുലൻസ് പോകുന്നതിനെ നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്, ഇതൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ പോലും ഇത് എനിക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു വഴിത്തിരിവായിരുന്നു. അതിൽ കൂടുതൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നിങ്ങളുടെ ആ ബ്ലോഗ് വന്നതിന് ശേഷം ഒരു ജിഷ എന്ന് പറഞ്ഞ സിസ്റ്റർ വിളിച്ചു. ഇവിടെ ആദ്യം ഫസ്റ്റ് കൊണ്ടുപോയത് സ്കൈ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ റെക്കോർഡ്സ് ഒന്നും നമ്മുടെ അടുത്തില്ലായിരുന്നു. അപ്പം ആ ഇത് വാസിൽ നമുക്ക് അവര് നിങ്ങൾക്ക് ആദ്യം കമന്റ് ചെയ്തായിരുന്നു. ഞാൻ അവർക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു, ഒരു സിസ്റ്റർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുവന്നേ. ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു, ആ ഇവള് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരപ്പോഴാണ് അറിയുന്നത്. വേറൊന്നും കോണ്ടാക്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ പാമ്പ് കടിച്ചിട്ട് അവരുടെ വീട്ടിൽ നിന്ന് നേരെ കൊണ്ടുപോയത്? മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഫസ്റ്റ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ആന്റിഡോട്ട് കൊടുത്തു. ആ ഡോക്ടറുടെ പേര് ചാൾസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. അയാൾക്ക് ഇപ്പൊ ഡയബറ്റിക് ആയിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാന് അപ്പൊ ആ സിസ്റ്റർ എന്നെ വിളിക്കുന്ന, ഞാൻ ഇവരുടെ നിന്ന് നമ്പർ വാങ്ങി, അവർ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ട്, സിസ്റ്റർ ഇവിടെ ഉണ്ട്? ഇല്ല, ഡൽഹിയിലോ ബോംബെയിലോ അവിടെ അങ്ങോട്ട് സെറ്റിൽഡാണ് ഇപ്പോൾ. നാട്ടിൽ വരുമ്പോൾ എന്തായാലും കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് സ്കൈ ഹോസ്പിറ്റലിൽ പോയി. പോയി എല്ലാ ഡോക്ടേഴ്സും ഭയങ്കരമായിട്ട് എല്ലാരും ഭയങ്കര കെട്ടിപ്പിടിച്ച്, ആ ഇവര് ഞങ്ങൾ രണ്ടും കൂടിയാ പോയത്. മോനൊന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളെ വ്ലോഗ് വന്നതിന് ശേഷം ആ സിസ്റ്ററും, ആ സിസ്റ്ററും നിങ്ങളെ വിളിക്കുന്ന വോയിസ് തന്നെ എനിക്ക് വോയിസ് ഇട്ടെന്ന് കരഞ്ഞോണ്ടുള്ളൊരു വോയിസാ. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല, കാരണം ഒരു പൾസ് പോലും ഇല്ല. അത്രയും സ്വെല്ലിങ്ങും കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ട് അത്ര ഇതായിരുന്നു. ഒരു വെയിൻ, പിന്നെ എന്താ പറയാ, ഒരു വെയിന് പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ഒരു ബാഡ് കണ്ടീഷൻ ായിരുന്നു ഉള്ളതെന്ന് പറഞ്ഞു. അവരോട് പക്ഷേ ബേബിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത്. പക്ഷെ അവിടുത്തെ റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് അറിയുന്ന ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുവന്നെന്ന് അറിയുള്ളൂ. പക്ഷെ അവർ പറഞ്ഞു അന്ന് ഒരു ദിവസം ഫുള്ള്, അന്ന് ഒരു മൂന്നാല് മണിക്കൂർ അവർ ഫുഡോ വെള്ളമോ ഒന്നും കഴിക്കാണ്ട് ഇവളെ അത്രയും തിരിച്ചൊരു പൾസ് കിട്ടുന്ന ഇതിലേക്ക് ആക്കിയത് അവരായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന സമയം പോലെ നമുക്ക് അറിയുള്ളൂ. അവിടുന്ന് കുറച്ചൊന്ന് ഇത് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടാണ് ശ്രീചന്ദ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു അന്നും. പക്ഷെ അവർക്ക് ഈ ഫോട്ടോ കണ്ട്, നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫോട്ടോസ് ഇല്ലേ, ആ ഫോട്ടോസ് കണ്ടതുകൊണ്ടാണ് അവർക്ക് ഇവളെ തിരിച്ചറിഞ്ഞത്. എന്തായാലും വളരെ സന്തോഷമാണ്. അപ്പൊ ഈ സന്തോഷം പങ്കിടാൻ വേണ്ടി കൈ കൊണ്ടൊന്ന് മുറിച്ച ചെറിയൊരു കേക്ക്. എന്റെ മോളെ കടലിനെ സാക്ഷി നിർത്തി നമ്മള്. അടിപൊളിയല്ലേ, ഇനി അവർക്ക് കൊടുക്ക്. ആ
വായ വിളിക്കേ. അല്ല മോളോ, ഈ പാമ്പ് കടിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പുള്ള, അതായത് നിന്റെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സങ്കടപ്പെട്ടു, ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് അണക്ക വിഷ് ചെയ്തിട്ടായിരുന്നു. എന്ത് തോന്നി അതൊക്കെ കണ്ടപ്പോ, കമന്റ്സ് ഒക്കെ കണ്ടപ്പോ? സന്തോഷം തോന്നി. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മോൾക്കിപ്പോ? ഗുളി കഴിക്കാണ്ട്. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത അങ്ങനെ വരും? പെട്ടെന്ന് ക്ഷീണം വരും. അതെ, കണ്ടപ്പോഴും. എന്തായി മാറും? നല്ലൊരു വീട് വെക്കും, നമ്മൾ അടിപൊളിയായിട്ട് നടക്കും, അതൊക്കെ ഉഷാറായിട്ട് വരും. നല്ല പാട്ടുകാരിയാണെന്നൊക്കെ ഞാൻ കേട്ടു. ഇല്ല, അമ്മ പാട്ട് പാടും. അമ്മ പാട്ട് പാടും, അമ്മനെ കൊണ്ട് നമുക്ക് പാട്ട് പഠിക്കാം. പക്ഷേ നിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ, ഈ ഭയങ്കര കുസൃതി പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും കുസൃതി പാട്ട് ഏതാ പാടാൻ പോണെന്നൊന്ന് പറയാം. എന്നാലും അത് നമുക്ക് പാടുന്ന അമ്മ പാടിത്തരും. ഞാൻ വേണേ അതിന്റെ ഒരു ഇത് ഇടാം. ജിംഗിൾ ബെൽ. ജിംഗിൾ ബെൽ, ജിംഗിൾ ബെൽ, അതിന്റെ മലയാളം വെർഷൻ. അടിപൊളിയല്ലേ? എന്നാ തുടങ്ങി വെച്ച പാടില്ല, ഞാൻ പാടില്ല. ജിംഗിൾ ബെല്ലിന്റെ മലയാളമാണ്. ആയിക്കോട്ടെ. കിളികിലും മണികൾ, കിളികിലും മണികൾ, എല്ലാ വഴികളിലും എന്തൊരു രസമാണ് ഇതുവഴി എല്ലാം കുതിരകൾ ഓടിക്കാൻ. ഇതിലൊന്നും നിർത്തല്ല, വീട്ടിലൊന്നും പരിപാടി എന്ന് വെച്ചാൽ ഇത് തുടങ്ങി കഴിഞ്ഞാൽ മറ്റേ പാലും പഴവും കൈകളിൽ എന്തില്ലേ, ഹൈ എന്ന് പറഞ്ഞു പിന്നെ അങ്ങ് തുടങ്ങുവാണ്. വേണ്ട, പാലും പഴവും അല്ല, ഈ പാട്ട് തന്നെ ഈ രണ്ടിലേം കഴിയുമ്പോ ഹൈ കിളികിലും മണിയും പിന്നെ തുടങ്ങും. അപ്പൊ എന്റെ ചക്കര ഏഞ്ചൽ മോളുടെ അടുത്തിരുന്നിട്ട് ഈ സായാഹ്നം ഇതേപോലെ രണ്ട് പാട്ടൊക്കെ കേട്ട് ആ യാത്ര തന്നെ ഭയങ്കര സുഖമായിരിക്കും. എന്തായാലും വളരെ വളരെ നന്ദി. അപ്പൊ അടുത്ത് ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.